നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഹകുടുംബത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ ഇന്നും ഞാനൊരു കുടുംബവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ നല്ല രസകരമായ കഥകളിലൂടെ നർമ്മ മുഹൂർത്തങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഒപ്പം ഇന്ന് വന്നിരിക്കുന്ന ആ അതിഥികൾക്കൊരു പ്രത്യേകതയുണ്ട്. നിരവധി നാടകങ്ങളിലൂടെയും അതുപോലെ ഷോർട്ട് ഫിലിമുകളിലൂടെയും ആൽബങ്ങളിലൂടെയും അവർ ഒത്തിരി ഒത്തിരി പ്രശസ്തരാണ്. അവരുടെ ആ കഥകളിലേക്കും കുട്ടിക്കുട്ടി നർമ്മങ്ങളിലേക്കും നമുക്കൊന്ന് പോകാം. വെൽക്കം ചെയ്യാം അജയ് ആൻഡ് ഷീന. വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ശരിക്കും നമ്മൾ തമ്മിലിപ്പോ പരിചയപ്പെട്ടിട്ട് ഒരു 5 വർഷങ്ങളായല്ലേ. അഭിമാനത്തോടുകൂടെ പറയാനായിട്ടുണ്ട്, കാരണം നാടകത്തിലും അതുപോലെ തന്നെ നിരവധി ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രതിഭകളാണ് നമ്മൾക്കൊപ്പം നിൽക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി പ്രതിഭ. യെസ്, വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യമായിട്ട് ഓൺ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നതും ഞാൻ തന്നെയാണ്. ഞാൻ ഡയറക്ട് ചെയ്ത ഒരു ആൽബത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അല്ലേ? തലോടൽ എന്ന് പറയുന്ന ഒരു ആൽബത്തില്, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്. ഒരു ഡിവോഷണൽ, യെസ്. അതിനുശേഷം നമ്മൾ പിന്നെ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ, പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. ഓക്കെ, അജയേട്ടൻ ഒരുപാട് നാടകങ്ങളൊക്കെ അതിനുശേഷം ചെയ്തു അല്ലേ? നാടകം എന്ന് പറയുന്നതിനോട് ചെറുപ്പം മുതലുള്ള ഒരു ഭ്രമമായിരുന്നു. അതെ, ചെറുപ്പത്തിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു നാടകം. ഓക്കെ, പിന്നെ നമ്മളെ നാട്ടില് എല്ലാവരും നാടകം ചെയ്യുന്നവരായിരുന്നു. അന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം, പയ്യന്നൂരിനടുത്ത് അന്നൂരാണ്. അപ്പോൾ എല്ലാവരും നാടകങ്ങൾ ചെയ്യുന്നവരാണ്. കൂടുതൽ പേരും ഈ അമേച്ചർ നാടകങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ ചെറുപ്പത്തിൽ അങ്ങനെ നാടകം കണ്ട് അങ്ങനൊരു ഇഷ്ടം കയറി. പിന്നെ അച്ഛനും അത്യാവശ്യം ക്ലബ്ബുകളിലൊക്കെ നാടകങ്ങൾ അഭിനയിക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് ആ ഒരു ഇഷ്ടം വരുന്നത്. അപ്പോൾ നമുക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നാടകങ്ങൾ ചെയ്യാനായിട്ട്. നമുക്ക് അതിനുവേണ്ടി സ്ക്രിപ്റ്റ് ചെയ്യാം, അതിനുവേണ്ടി എത്ര വേണമെങ്കിലും റിഹേഴ്സൽ ചെയ്യാം, എത്ര പാതിരാത്രി വേണമെങ്കിലും വെക്കാം, മെനക്കെടാം. ഇവിടെ അതിൻ്റെ ഒരു പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട്? ഇവിടെ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ജോലി സമയം കഴിഞ്ഞിട്ട് ബാക്കി നാടകത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല പകലൊന്നും. വീട്ടിലെത്തിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നാടകത്തിലേക്ക് വരുന്നുള്ളൂ. പിന്നെ ക്യാമ്പിലെത്തി അതിനെക്കുറിച്ച് നാടകത്തിലേക്ക് വീഴുമ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. സുവീരനെ പോലുള്ള വലിയ വലിയ ആളുകളൊക്കെ നാട്ടിൽ നിന്ന് ഇവിടെ കോമ്പറ്റീഷൻ്റെ സമയത്ത് പഠിപ്പിക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ഡയറക്ടറെ കൊണ്ടുവന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കോസ്റ്റാണ്. അങ്ങനെ ഏതെങ്കിലും അത്ര വലിയൊരു ക്യാമ്പിൽ ചെയ്തിട്ടുണ്ടോ? ക്യാമ്പിൽ നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞാൽ പ്രദീപ് മണ്ടൂർ എന്ന് പറഞ്ഞൊരു സംവിധായകനെ കൊണ്ടുവന്നിട്ട് ഒരു നാടകം ചെയ്തിരുന്നു. അതായിരുന്നു നമ്മളെ ആദ്യത്തെ ഇവിടെ അബുദാബിയിൽ ചെയ്ത നാടകം. ഓക്കെ, അതായിരുന്നു പുറത്തുനിന്ന് ഡയറക്ടറെ കൊണ്ടുവന്ന് ചെയ്ത നാടകം. അവരെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ഫുൾ ടൈം ഈ നാടകത്തെ കുറിച്ച് ചിന്തിക്കാം. അന്ന് വൈകുന്നേരം എന്താണ് സീൻ എടുക്കേണ്ടതെന്ന് അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന് ചിന്തിക്കാം. അപ്പൊ അവർ നാടകത്തിലാണ്, അപ്പൊ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഇവിടെ നിന്നുള്ള സംവിധായകന്മാർ ഉണ്ടാകുന്ന സമയത്ത് ഈ ജോലിയും എല്ലാ പ്രാരബ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് മാത്രമല്ല നമുക്ക് നാടകത്തിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട് ഇവിടുത്തെ സംവിധായകന്മാർ. ഞാൻ പിന്നെ ശരിക്കും പറഞ്ഞാല് രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ മെയിൻലി അഭിനയിച്ചുകൊണ്ടാ തുടങ്ങിയത്. പിന്നീട് ഒരു പ്രത്യേക സമയത്ത് ഒരു ടീം ഫോം ചെയ്യുകയും അങ്ങനെ സംവിധാനം ഏറ്റെടുക്കേണ്ടി വരികയും കുറച്ച് പുതിയൊരു ടീമിനെ കിട്ടി. അപ്പൊ അങ്ങനെ സംവിധാനത്തിലേക്ക് ഒരു പഠനം, ഒരു നാടക വിദ്യാർത്ഥി എന്നുള്ള രീതിയിലാണ് സംവിധാനം പഠിക്കുക എന്നുള്ള രീതിയിൽ വിദ്യാർത്ഥി രീതിയിൽ മാത്രമേ ഉള്ളൂ. ആണ് തുടങ്ങിയത്. വേറൊരു കാര്യം പറഞ്ഞാല് ഇപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടീം വർക്ക്, ടീമിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എങ്ങനെയാണ് അതേപോലെ ഇതിന് താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തിയതും അല്ലെങ്കിൽ ഒരു ടീമിലേക്ക് ജോയിൻ ചെയ്തത് എങ്ങനെയാണ്? ഇതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്ത് ഉണ്ട്. സുഹൃത്ത് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പൊ അവനിലൂടെയാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പൊ അവൻ നാട്ടിൽ നാടകം ചെയ്തായിരുന്നു, ഒന്ന് രണ്ട് നാടകങ്ങൾ ചെയ്തായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റ് കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് ചെയ്യണമെന്നുണ്ട് എനിക്ക്. ഞാൻ ഒരു വർഷമായിട്ട് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്, ഇത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ 2-3 സമിതികളോട് പറഞ്ഞു ഇവിടുത്തെ. അപ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു പുതുമയിലുള്ള ഒരു സ്ക്രിപ്റ്റാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇവനോട് പറഞ്ഞ സമയത്ത് അവന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് അർജുൻ എന്ന് പറഞ്ഞിട്ട് അവനും കൂടെ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇവൻ്റെ അടുത്ത് പോയി. അതെന്ന് വെച്ചാൽ ഒരു കമ്പനിയായിരുന്നു, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു. അപ്പോൾ അവൻ അവൻ്റെ ഇതുപോലെ പരിചയമില്ല അവർക്ക് ആളും പറഞ്ഞ് അങ്ങനെ അവരും കൂടി ജോയിൻ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ ടീം ബിൽഡ് ചെയ്തത്. അവരാദ്യം തുടക്കത്തിൽ ആരും അഭിനയിക്കാത്തവരായിരുന്നു. ഈ എൻ്റെ ഫ്രണ്ട് മാത്രമേ ഒരു നാടകത്തിലും അഭിനയിച്ചിട്ടുള്ളൂ. ബാക്കി ആയിരിക്കും താല്പര്യമുണ്ട് എന്നല്ലാണ്ട് പിന്നെ ഇതുവരെ അഭിനയിച്ചിട്ട് ഒരു പലിശ ഇതുമില്ല. പിന്നെ അവരെ കൊണ്ടുവരാൻ ശരിക്കും എളുപ്പമായിരുന്നു. കുറച്ച് ആദ്യം 1-ാം ക്ലാസ് മുതൽ പഠിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുവരാം. അതെ അതെ, കൊണ്ടുവരാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഷീനയിലേക്ക് വരാം. ഒരുപാട് ഷോർട്ട് ഫിലിമിലൊക്കെ ഇപ്പോൾ അഭിനയിച്ചിരിക്കുകയാണ് ഷീന.
എങ്ങനെ പോകുന്നു അഭിനയവും അതുപോലെ തന്നെ കുടുംബജീവിതവും എങ്ങനെ രണ്ടും രണ്ടായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു? രണ്ടും ഹാപ്പി ആയിട്ട് പോകുന്നു, ടച്ച് വുഡ്, കുഴപ്പമില്ലാതെ പോകുന്നു. അഭിനയം ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വെബ് സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഒരു മഹേഷ് ജീവ ഡയറക്റ്റ് ചെയ്യുന്ന മൽഗോയിനിൽ ഒരു ഫൈവ് ലേഡീസിന്റെ യു എയിലെ സ്റ്റോറി പറയുന്ന ഒരു വെബ് സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് നമ്മൾ ഒരുമിച്ച് ചെയ്തത്, അത് റിലീസായില്ല, അതിന്റെ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ അഭിനയത്തിനോട് ഇത്ര ഒരു താല്പര്യം വരാനായിട്ടുള്ള ഒരു കാരണം? ഞാൻ അഭിനയിച്ചിട്ടേ ഇല്ല നാട്ടിൽ നിന്നൊന്നും. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇവരെ ഒരു ഡ്രാമയിലാണ് അഭിനയിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, നാട്ടിൽ നിന്ന് ഒരു ഡയറക്ടർ വന്നു, ഇവർക്ക് ഒരു നായികയെ ഇവര് എക്സ്പെക്ട് ചെയ്ത ആളെ കിട്ടിയില്ല. വന്ന ആളിനെ എന്തോ അവർക്ക് സൂട്ടാവുന്നില്ല. വന്നപ്പം എന്നെ ഫോഴ്സ്ഫുള്ളി അവർ കൊണ്ടുവരുന്നതായിരുന്നു അഭിനയിപ്പിക്കാൻ, ഫസ്റ്റ് ഡ്രാമ എന്ന് പറയുന്നത്. അത് എന്തോ നന്നായി, പിന്നെ അതൊരു ഇഷ്ടമായി. ചെയ്തത് നമുക്ക് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കല്ലേ നമ്മൾ. അപ്പൊ ചെയ്തപ്പം ഓക്കെ. അത് കൂടുതൽ ഇഷ്ടം എനിക്ക് ഡ്രാമ തന്നെയാണ് ഇപ്പോഴും. അത് ചെയ്തപ്പോ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ മറ്റിപ്പം സ്ക്രീനിൽ വന്നപ്പോ ഒന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോ റോൾസിന്റെ ആയിരിക്കും ചിലപ്പം. പിന്നെ അത് റീടേക്ക് അല്ലേ നമ്മള് ക്യാമറയില്, മറ്റേത് കൊണ്ട് ലൈവ് ആയിട്ട് നമ്മള് ഡയലോഗ്സ് പറയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ഭയങ്കര ഉണ്ട്. അല്ല, അതിപ്പോ നമ്മളിപ്പോ ഷോർട്ട് ഫിലിം പോലുള്ള രംഗങ്ങൾ ഒരുപാട് ചെയ്തു, ഒരു പക്ഷേ ഒരു നാടകത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത് ഷോർട്ട് ഫിലിം ആയിരിക്കും. അപ്പൊ ഇതില് നാടകത്തിനോടാണ് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞു, അങ്ങനെ എന്താണ് അങ്ങനെ ഒരു താല്പര്യം വരാൻ കാരണം? അങ്ങനെ താല്പര്യം എന്ന് പറഞ്ഞാൽ ലൈവ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. അതിൽ റീടേക്ക് ഇല്ലല്ലോ. നമ്മൾ ഓൺ സ്ക്രീൻ ചെയ്യുമ്പം നമ്മളിപ്പം ഒരേ ഇപ്പൊ രണ്ട് മൂന്ന് ആംഗിൾ ഉണ്ടെങ്കിൽ ആ ചെയ്ത കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് സ്റ്റേജിൽ അത് പറ്റില്ലല്ലോ. നമ്മൾ എന്താണോ ആ ചെയ്ത് അത് കഴിഞ്ഞു, പിന്നെ നമുക്ക് അതിനൊരു റീടേക്ക് എന്ന് പറയുന്ന പരിപാടി ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഒരു ലൈവ്ലി ഫീല് വന്നത് ഡ്രാമ ചെയ്യുമ്പോഴാണ്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് ഷീനയുടെ മുഖത്ത് ക്യാമറ വെക്കുന്നത് ഞാനാണ്. കംപ്ലീറ്റ് ക്രെഡിറ്റ് ജോബിക്കുള്ളതാണ്. എങ്ങനെയാണ് ആ ഒരു ആൽബത്തിലേക്ക്? അവിടെ അതിന്റെ തലേദിവസം ഡിസ്കഷന് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നായികനെ കാണണം, കണ്ടിട്ട് പറയണം എന്നാലേ അറിയുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ, അതായത് പറഞ്ഞു തന്നാ ചെയ്യാനായിട്ട് മനസ്സുണ്ടോ? ഉണ്ട് എന്നാ പറഞ്ഞു. അങ്ങനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. എങ്ങനെയാ അങ്ങനെ ഒരു ആൽബത്തിലേക്ക് ക്യാമറയ്ക്ക് മുൻപിലേക്ക് എത്തപ്പെടുന്നത്? ക്യാമറയ്ക്ക് മുമ്പിൽ എത്തുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഒരു ട്രാവൽ ഏജൻസിന്റെ ഇതിൽ വന്നിരുന്നു, എന്റെയും മോളുടെയും. ആ ഫോട്ടോ ബിനു ആണല്ലോ അതിന്റെ ലിറിക്സ് ഒക്കെ എഴുതിയത്. അതെ, ബിനു. അപ്പം ബിനു നിലമ്പൂർ, ബിനു ആണ് നമ്മുടെ ഒരു ഫ്രണ്ടാ കൊടുക്കുന്ന ഫോട്ടോ. പ്രദീപേട്ടൻ പ്രദീപേട്ടൻ ഇപ്പൊ ഇല്ല നമ്മുടെ കൂടെ, അത് ഭയങ്കര വിഷമമുള്ള കാര്യം. പ്രദീപേട്ടനാണ് ഞങ്ങളുടെ ഫോട്ടോ കൊടുക്കുന്നത് ബിനുവിന്. അപ്പം ഓക്കെ ആണ് പറഞ്ഞിട്ടാണ് നമ്മള് മീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അന്ന് മീറ്റ് ചെയ്ത ആ വീട് ഇതിന്റെ അടുത്താണെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അറിയുന്നത്. തൊട്ടടുത്താണ്. ഓക്കെ, നമ്മുടെ കുട്ടി നായികയിലേക്ക് വരാം. ഇഷ്ടമാണോ അഭിനയിക്കാനൊക്കെ? എന്താ ഇഷ്ടം വരാൻ കാരണം? എനിക്ക് അച്ഛനും അമ്മയും അഭിനയിക്കുമ്പോ കാണുമ്പോ ഭയങ്കര രസമായി തോന്നി. ഓക്കെ, അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. എത്ര ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു ഇപ്പോ? അറിയില്ല, ചിലപ്പോ രണ്ട് മൂന്ന് നാലോ ആയിരിക്കും. ആണോ? ഡേറ്റ് ഉണ്ടോ? അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വിളിച്ചാ വരുമോ? ഉറപ്പാണ്. അങ്ങനെ എങ്ങനെ അറിയാം? അങ്ങനെ ലാസ്റ്റ് ടൈം ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം അങ്ങളായിരുന്നു ഡയറക്ട് ചെയ്ത. എന്നിട്ട് പിന്നെ ഒരു ഹോട്ടലിലും അങ്ങനെ കണ്ടു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ ഞങ്ങൾ വീണ്ടും പുതിയൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യാൻ പോവാണ് അല്ലേ. ഉറപ്പല്ലേ? ഇനി ഡേറ്റ് ഇല്ലെന്ന് പറയരുത്, വലിയ ആർട്ടിസ്റ്റ് ആവേണ്ട ആളാ. അച്ഛൻ അഭിനയിക്കുന്നതാണോ അമ്മ അഭിനയിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? രണ്ടാളും അഭിനയിക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഇതാരാ പറഞ്ഞു പഠിപ്പിച്ചു? ആരും പറഞ്ഞു പഠിപ്പിച്ചു? അത് കള്ളം. ഇതാരോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയണം ഇല്ലേ? അത് എന്റെ അനിയത്തിനോട് പറയല്ലേ. എന്താ പറയാനുള്ളത്? അതൊന്ന് പറഞ്ഞു കേക്ക. അമ്മ പറഞ്ഞു എന്തെങ്കിലും പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ചെലപ്പം കുറച്ച് നേരം എടുക്കും. ആണോ? പേര് ചോദിക്കട്ടാണ്? ഞാൻ ചോദിക്കണോ ആ പേര് ചോദിക്കണോ? അങ്കിൾ ചോദിച്ചു. എന്താ മോളുടെ പേര്? പറഞ്ഞെടുക്ക. ചേച്ചി പറഞ്ഞു പേര് ചോദിച്ചാ കുറെ നേരം കഴിഞ്ഞിട്ടാ പറയുള്ളു. ശരിയാണോ? പറയൂ. പറഞ്ഞോടുക്ക. എന്താ രണ്ടാമത്തെ ആളുടെ പേര്? അദ്വിക. അദ്വിക. അദ്വിക ആറു മാസം ഉള്ളപ്പോഴാണ് നമ്മള് അത് ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് കുടുംബത്തിലേക്ക് വരാം. എങ്ങനെയാണ് മാരേജ്? ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ?
വേറൊരു കാര്യം ഇപ്പോ എല്ലാവരും ഭാര്യമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് ഭർത്താവ് ഫുൾ ടൈം വീട്ടിലുണ്ടാവണം, കുക്ക് ചെയ്യുമ്പോൾ സഹായിക്കാൻ കൂടുതൽ, ഈ വർത്താനം പറഞ്ഞെങ്കിലും നിൽക്കണത്. പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ്, ഓഫീസിൽ നിന്ന് കാറെടുത്ത് വീട് എത്തണവരെ നാടകത്തിന്റെ കഥാപാത്രമാണ് മനസ്സിൽ. എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ച് പിന്നെ ഓടാണ്, പിന്നെ പാതിരാത്രിയാണ് കയറി വരുന്നത് ക്യാമ്പെല്ലാം കഴിഞ്ഞിട്ട്. എന്തെങ്കിലും ഒരു സ്വരചേർച്ച ഉണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും പറ്റില്ല എന്നൊക്കെ, അങ്ങനെ എന്തെങ്കിലും വഴക്കുകളുണ്ടായിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഇവള് മോൾക്ക് സുഖമില്ലാത്ത അന്ന് ഈവനിങ് ഡോക്ടർ അടുത്ത് പോണായിരുന്നു. അന്ന് ഡോക്ടർ അടുത്ത് കൊണ്ടുപോകാതെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് പോകാനുള്ള അടി ഒരു ഓട്ടായിരുന്നു അന്ന്. ചെറിയ വഴക്കായി, അന്ന് അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അല്ല അമ്മ പറഞ്ഞത് ഞാനിപ്പോ പറയട്ടെ, ഇവിടെ നിർത്തിക്കൊള്ളണം നാടകം. അമ്മയൊന്നും പറയല്ല, അമ്മ അന്നാണ് ആദ്യമായിട്ട് അജുവേടൻ കുറച്ച് ചൂടായിട്ടൊക്കെ കാണുന്നത്. ഇതുവരെ ചൂടാവാത്ത മനുഷ്യനാണ്. അങ്ങനെ അതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടാവാറ് കുറവാണ്, അവസരം ഉണ്ടാകാറില്ല, അതാണ് സത്യം. അപ്പോ ഈ നാടകത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രത്തോളം റിസ്ക് ഉണ്ട് ഒരു നാടകം നമുക്ക്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു അബുദാബിയിൽ നടക്കുന്ന ആ ഒരു വലിയ കോമ്പറ്റീഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ നാടകത്തിന് അതിൻ്റെതായ ഒരു നല്ലൊരു എക്സ്പോഷർ കിട്ടുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ശരിക്കും നാടകം എവിടെ എത്ര സ്റ്റേജുകളിൽ കളിക്കാനായിട്ട് പറ്റും? നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാടകം അബുദാബിയിൽ കളിച്ചതിന് ശേഷം ബാക്കി എവിടെയെങ്കിലും ചാൻസ് ഉണ്ടോ നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കത് ആ ഒരു ചാൻസ് കിട്ടി. ദി ജംഗ്ഷൻ എന്ന് പറഞ്ഞ തിയേറ്ററിൽ നാടകത്തിന് വേണ്ടിയിട്ടുള്ള തിയേറ്ററാണ്. ഓക്കെ, അവിടെ ചാൻസ് കിട്ടി. അവിടെ നമ്മൾ ഒരു സ്റ്റേജും കൂടെ കളിച്ചു, രണ്ടു പ്രാവശ്യം നാടകം കളിച്ചു. ഓക്കെ, അപ്പോൾ ഇതിന്റെ സെറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് നാടകത്തിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പല ആളുകൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ആർട്ട് വർക്ക് ആയാലും സെറ്റ് വർക്ക് ആയാലും മ്യൂസിക് കമ്പോസിംഗ് ആയാലും എല്ലാം ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആളുകൾക്ക് പല ആളുകൾക്ക് അത് അറിയില്ല. എല്ലാവരുടെയും വിചാരം ലൈവായിട്ട് സ്റ്റേജിൽ കയറി ഡയലോഗ് പറഞ്ഞാൽ മാത്രം മതിയാണ്. അതിനൊക്കെ ഉള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ അതിനുള്ള ഒരു ഫണ്ട് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഫണ്ട് ആക്ച്വലി എല്ലാവരും നമ്മൾ എല്ലാവരും കൂടി ഈ അഭിനയിക്കുന്നവരെല്ലാം കൂടി ഷെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ കമ്പനീന്റെ സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക് റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പനി അനുവദിച്ചു തന്നെയാണ്. അവരൊരു യാർഡ് ഉണ്ടായിരുന്നു, ആ യാർഡിലായിരുന്നു റിഹേഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ കുറേ പഴയ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു സെറ്റ് വർക്കിന് വേണ്ടിയിട്ട്. പിന്നീട് ഈ നമ്മൾ അഭിനയിക്കുന്ന ടെക്നീഷ്യൻസിനെ ആയിരുന്നു ഇത് ഉണ്ടാകുന്നത്. ഈ റിഹേഴ്സൽ കഴിഞ്ഞ് നമ്മൾ ലേറ്റ് നൈറ്റ് ഈ സെറ്റിന് വേണ്ടി ഇരിക്കും, സെറ്റിന് വേണ്ടി വർക്ക് ചെയ്ത് പെയിന്റിംഗ് ഒക്കെ അടിച്ച് ഒരു 12-1 വരെ ഇതാണ് പരിപാടി. റിഹേഴ്സൽ കഴിഞ്ഞിട്ട് സെറ്റ് അറേഞ്ച്മെന്റ്. അപ്പൊ എല്ലാരും നമ്മൾ ഈ അഭിനയിക്കുന്നവരെയാണ് എല്ലാം ചെയ്യുന്നത്. അല്ലാണ്ട് പർട്ടിക്കുലർ ഇതിനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേറെ ആരുമില്ല. നിങ്ങളുടെ ടീമിൽ എത്ര പേരുണ്ട് മൊത്തം? നമ്മൾ 10 പേരുണ്ട്. 10 പേരുണ്ട്. ആ 10 പേരുടെ പേരൊന്ന് പറയാമോ? ഒരുപക്ഷെ അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ഓർത്ത് എന്നൊന്ന് പറയട്ടെ. അർജുൻ, നാഗാർജുൻ, ഷംസുബായി, ഷംസുദ്ദീൻ ആ പേര്, ഷംസുദ്ദീൻ തളി എന്ന് പറയും. പിന്നെ സുധീഷ് അന്നൂർ, പിന്നെ ആഷിർ, നിജാമുദ്ദീൻ, പിന്നെ വജസ്, റജി, പിന്നീട് സന്ദീപ്, പിന്നെ എത്രത്തോളം ഇവരൊക്കെ ഡെഡിക്കേറ്റഡ് ആണ് ഈ നാടകത്തിന് വേണ്ടിയിട്ട്? ഇവര് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അതായത് താല്പര്യം ഇല്ലാണ്ട് എന്തായാലും ഇതിലേക്ക് വരാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ അവര് കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് ആകെയുള്ള ഒരു വിഷമം പറഞ്ഞാൽ സ്റ്റേജുകൾ കിട്ടുന്നില്ല, സ്റ്റേജുകൾ കിട്ടുന്നില്ല പൊതുവെ നാട്ടിൽ കിട്ടുന്ന അതിനൊക്കെ. അതെ അതെ, അതായത് ഒരു സ്റ്റേജ് മാത്രമേ നമുക്ക് അബുദാബി കഴിഞ്ഞാല് പിന്നീട് വേറൊരു സ്റ്റേജ് ഇല്ല. അപ്പൊ ഒറ്റ സ്റ്റേജ് കൊണ്ട് ഈ നാടകം അവസാനിപ്പിക്കും. ഇത്രയും സെറ്റുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പ്രോപ്പർട്ടിയൊക്കെ ആക്കി ഒറ്റ നാടകത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന പോലെ ആവും. അപ്പോൾ ആ നാടകത്തിന് പിന്നൊരു വേദി കിട്ടുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നാടകത്തിനായിട്ട് വേദി അങ്ങനെ വളരെ കുറവാണല്ലോ. അതിൻ്റെ ഒരു അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഈ ഓണക്കാലം ആയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കലാരൂപങ്ങൾ, പ്രത്യേകിച്ച് നാടൻ കലാരൂപങ്ങളൊക്കെ എല്ലാ ഓണാഘോഷ പരിപാടികൾക്കുണ്ടാവും. പക്ഷേ അതുപോലെ തന്നെ നാടകം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും നമ്മളൊക്കെ ചെറുപ്പം മുതലേ കണ്ട് ഇഷ്ടപ്പെട്ട് വളർന്നു വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കാരണം ഇവരെ പോലുള്ള നല്ല നല്ല കലാകാരന്മാർക്ക് നിങ്ങൾ നൽകുന്ന ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും നല്ലൊരു അനുഗ്രഹമായി തന്നെ മാറും. കാരണം ഒരു വേദി കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പഠിച്ച നാടകം ഒന്നിലധികം സ്റ്റേജുകളിൽ പെർഫോം ചെയ്യാനായിട്ട് ഏതൊരു കലാകാരനോ ഒരുപാട് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങളിലൂടെ ആവട്ടെ ഇവരുടെ ആ ആഗ്രഹങ്ങൾ കൂടുതലും എന്താ പറയുക, UAE യിലെ മൊത്തം എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ഒരുപാട് നല്ല നല്ല നാടകങ്ങൾ
പെർഫോം ചെയ്യാനായിട്ട് എല്ലാ കലാകാരന്മാർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്, നിങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ അറിയാൻ സാധിച്ചാലും സഹകുടുംബത്തിൽ ഞാൻ വിളിച്ചപ്പോഴേക്കും എന്നോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഓടി വന്നതിന് പ്രേക്ഷകരോട് എന്താ പറയാനായിട്ടുള്ളത്? പ്രേക്ഷകരോട് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇഷ്ടം കൊണ്ടുള്ളതാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ജോലി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് അത് നമ്മളോട് അതിനോടുള്ള ഇഷ്ടം, അതിനോടുള്ള പാഷൻ കൊണ്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് അത് നല്ല നമുക്ക് സന്തോഷം തരുന്നുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഷീനയ്ക്ക് എന്താ പറയാ? എല്ലാവരും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, സന്തോഷമായിട്ട് ജീവിക്കുക. അതെ, എല്ലാവരും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, സന്തോഷമായിട്ട് ജീവിക്കുക. സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പോൾ വീണ്ടും മറ്റൊരു കുടുംബവുമായിട്ട് തീർച്ചയായിട്ടും ഞാനെത്താൻ നിങ്ങൾക്കൊപ്പം സഹകുടുംബത്തിലെ ഒരുപാട് ഒരുപാട് കുടുംബവിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സ്നേഹത്തോടെ ഇവിടെ പറയുന്നു. ഞാൻ ജോബി. താങ്ക് യു സോ മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.